വെൺമണി കൂടത്തട്ടി വടക്കൽ ജോസിന്റെ പുരയിടത്തിലെ മത്സ്യക്കുളത്തിലെ വിളവെടുപ്പ് നടന്നു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീജ അശോകൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വെൺമണി കൂടത്തട്ടി വടക്കൽ ജോസിന്റെ പുരയിടത്തിലെ 2 സെന്റിൽ നിർമ്മിച്ച കുളത്തിലെ മത്സ്യവിളവെടുപ്പാണ് നടന്നത്. 1000 ലിറ്റർ മത്സ്യക്കുഞ്ഞുങ്ങളെ കുളത്തിൽ നിക്ഷേപിച്ച ജോസിന് 1 വർഷം കഴിഞ്ഞപ്പോൾ 2250 കിലോയോളം മത്സ്യമാണ് ലഭിച്ചത്. ഒരു മത്സ്യത്തിന് ശരാശരി 2 കിലോയ്ക്ക് മുകളിലാണ് തൂക്കമുണ്ടായിരുന്നത്. ഈസ്റ്റർ ദിനത്തിൽ വിഷരഹിത മത്സ്യം കിട്ടിയ സന്തോഷത്തിലാണ് പ്രദേശവാസികൾ. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീജ അശോകൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഈ ജോസ് എന്നാളുടെ പറമ്പിലുള്ള മീൻകുളത്തിൽ നിന്ന് സ്വാഭാവികമായി നാച്ചുറൽ ആയിട്ടുള്ള മത്സ്യകൃഷിയിൽ നിന്ന് മീൻ പിടിച്ച് വിൽക്കുന്ന ഒരു ചടങ്ങാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. കാരണം വിഷവിമുക്തമായ മീൻ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതും നമ്മുടെ സാധാരണക്കാരായ ഒരാൾക്ക് മറ്റ് കൃഷിയോടൊപ്പം തന്നെ മീൻ വളർത്തൽ ഒരു ഉപജീവന മാർഗമായി കൊണ്ടു നടക്കുക എന്നുള്ളതും. മത്സ്യകൃഷി 100% വിജയമായതോടെ ജോസ് കൂടുതൽ ഇടങ്ങളിലേക്ക് മത്സ്യകൃഷി വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മത്സ്യവിളവെടുപ്പിന് സിബി പേത്താനം, ബിജോയ് ഇടമനച്ചിറ, റോബിൻ അമ്പഴം, ഡോൺ ആലക്കൽ, മനു ചെമ്മങ്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ വൺമണി. തൊടുപുഴയുടെ അഭിരുചിക്കനുസൃതമായ രുചിക്കൂട്ടുകളുമായി ഹോട്ടൽ വുഡ്ലാൻഡ്സ്. അതിവിശാലമായ ഇരിപ്പിട സൗകര്യങ്ങളോടുകൂടി, അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടി, അതിവിപുലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കി, സ്വാദേറിയ വെജിറ്റേറിയൻ വിഭവങ്ങളുമായി. സൗഹൃദത്തിന്റെ കണ്ണികൾ ഒരിക്കൽ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഹോട്ടൽ വുഡ്ലാൻഡ്സ്, തൊടുപുഴ മടക്കത്താനം, കൊച്ചങ്ങാടി.